സ്വാഗതം. എൻ ഡി ടി വിയിൽ ചർച്ച ആരംഭിക്കുകയാണ്. ബി ജെ പിയിൽ നിന്നും മുതിർന്ന നേതാവ് അലോക് വാട്സാണ് പങ്കെടുക്കുന്നത്. അവതാരകൻ്റെ ചോദ്യത്തിന് എണ്ണം പറഞ്ഞ മറുപടിയെല്ലാം ഒരുക്കി തയ്യാറാക്കിയാണ് പുള്ളിക്കാരൻ്റെ വരവ്. യു പി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു പി തലസ്ഥാനമായ ലക്നൌവിൽ ഒരു സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ച യോഗിയുടെ പ്രസ്താവനയാണ് ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള മത്സരമാണെന്നായിരുന്നു യോഗിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന. ആരാണ് 20% എന്നതിലാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. യോഗി ആദിത്യനാഥ് ആരെയാണ് 20 കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണെങ്കിൽ കൂടി അതിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി നേതാക്കളുടെ പിടാപാടുകളാണ് രസകരമായ കാര്യം. അത്തരമൊരു ന്യായീകരണമാണ് എൻ ഡി ടി വിയിലും ചർച്ചയായത്. ചർച്ചയിൽ ബി ജെ പി നേതാവ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ തെറ്റിയതെല്ലാം മാധ്യമങ്ങൾ കാണുന്ന മട്ടിലാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള മത്സരമാണെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നത്. ആ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവ് അലോക് വാട്സ് രംഗത്ത് വരുന്നത്. യോഗിയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നുവെന്നും മാധ്യമങ്ങൾ അത് ഏറ്റുപാടുകയായിരുന്നു എന്നുമാണ് വാട്സ് പറയുന്നത്. എൻ ഡി ടി വിയിൽ നടന്ന ചർച്ചയിലായിരുന്നു വാട്സിൻ്റെ പ്രതികരണം. യോഗി ആദിത്യനാഥ് പരാമർശിച്ച 20% ജനങ്ങൾ മുസ്ലിങ്ങളല്ലെന്നും അങ്ങനെ വരുത്തി തീർക്കാനാണ് ഇവിടെ പലരും ശ്രമിക്കുന്നതെന്നുമാണ് അലോക് വാട്സ് പറഞ്ഞത്. യോഗിജി പറഞ്ഞത് മുസ്ലിങ്ങളെക്കുറിച്ചല്ല. എന്തിനാണിങ്ങനെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത്? യോഗി പറഞ്ഞ 20% ജനങ്ങളിൽ 9% ആളുകൾ ക്രിമിനലുകളും സമൂഹ വിരുദ്ധരുമാണ്. 3.5% ആളുകൾ ഭൂമി തട്ടിപ്പുകാരാണ്. 2% ആളുകൾ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരും 2% ആളുകൾ പാകിസ്ഥാനെ പിന്തുണക്കുന്നവരുമാണ്. കൂടാതെ ബാക്കിയുള്ള 1% ആളുകൾ വന്ദേ മാതരത്തിന് എതിർക്കുന്നവരുമാണ്. ഇവരെയാണ് യോഗി ഉദ്ദേശിച്ചതല്ലാതെ മുസ്ലിങ്ങളെയല്ല എന്നായിരുന്നു ബി ജെ പി നേതാവിൻ്റെ പ്രതികരണം. ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം ഡാറ്റകൾ എവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ലഭിച്ചത്? എന്ത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത് എന്ന അവതാരകൻ്റെ ചോദ്യം വരികയാണ്. ഈ ചോദ്യത്തിന് തനിക്ക് സാമൂഹ്യ പാഠത്തിൽ നിന്നും ഫീൽഡ് എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയതാണെന്നായിരുന്നു ബി ജെ പി നേതാവിൻ്റെ മറുപടി. അവതാരകനും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പാകിസ്ഥാനെ പിന്തുണക്കുന്ന 2% ആളുകളെ എന്ത് ഫീൽഡ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയതെന്ന അവതാരകൻ്റെ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം പറയാതെ ഉരുണ്ടു കളിക്കുകയും ബഹളം വെക്കുകയുമായിരുന്നു ബി ജെ പി നേതാവ് ചെയ്തത്. എന്നാൽ യോഗിയുടെയും അലോക് വാട്സിൻ്റെയും പരാമർശത്തെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് വക്താവ് വിമർശിച്ചത്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ദേശീയ മാധ്യമത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ലജ്ജാവഹമാണെന്നായിരുന്നു അവരുടെ പ്രതികരണം. ചർച്ചയ്ക്ക് തൊട്ടുമുന്നേയായിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ വർഗീയ പരാമർശം നടത്തിയത്. തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള യുദ്ധമാണെന്നായിരുന്നു യോഗിയുടെ പരാമർശം. സംസ്ഥാനത്ത് ഹിന്ദു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് 80-20 എന്നിവ കൊണ്ട് യോഗി ഉദ്ദേശിച്ചത്. യു പിയിൽ 80% ഹിന്ദുക്കളും 20% മുസ്ലിം മതവിശ്വാസികളുമാണ് ഉള്ളത്. ഈ കണക്കിനെ എടുത്തു പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ബി ജെ പി വർഗീയത ഉപയോഗിച്ച് നേരിടുമെന്ന കൃത്യമായ സൂചനയാണ് യോഗിയുടെ ഏറ്റവും ഒടുവിലത്തെ കമൻ്റ് പറയുന്നത്. മത്സരം ഇപ്പോൾ 80-20 തമ്മിലാണ്. വികസനത്തിനും ദേശീയതയ്ക്കും നല്ല ഭരണത്തിനും ഒപ്പം നിൽക്കുന്നവരാണ് ഇതിൽ 80. അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. വികസന വിരുദ്ധരും കർഷകർക്കെതിരെ നിൽക്കുന്നവരും ഗുണ്ടകളെയും മാഫിയകളെയും പിന്തുണക്കുന്നവരുമാണ് 20. അവർ വേറെ സംഘങ്ങൾക്കൊപ്പം മറ്റു പാതകളിലാണ്. അതുകൊണ്ട് 80-20 യുദ്ധത്തിൽ താമരയായിരിക്കും വിജയിക്കുക എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു വെച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു പി തലസ്ഥാനമായ ലക്നൌവിൽ ഒരു സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. Way to Nikah.com, the exclusive Muslim matrimonial site.